മലയാളികൾ അധികമുള്ള സംസ്ഥാനങ്ങളാണ് തെലങ്കാനയും സീമാന്ധ്രയും. അതുകൊണ്ടുതന്നെ പൊതു തെരഞ്ഞെടുപ്പിൽ മലയാളി അസോസിയേഷനുകൾക്ക് ഇവിടെ നിർണായക സ്വാധീനമുണ്ട്. ഹൈദരാബാദിൽ മാത്രം 500,000 മലയാളികൾ താമസിക്കുന്നുവെന്നാണ് മലയാളി അസോസിയേഷന്റെ കണക്ക്. തെക്കേ ഇന്ത്യയിൽ ബാംഗ്ലൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഹൈദരാബാദ്. മലയാളി അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോൺഫെഡറേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് മലയാളി അസോസിയേഷന്റെ ആസ്ഥാനവും ഹൈദരാബാദാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം അനുഭാവപൂർവ്വം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. വ്യക്തിപരമായ രീതിയിൽ അതാത് ഏരിയകളിലുള്ള അസോസിയേഷനുകളെ സഹായിച്ചവരെ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ ആവശ്യങ്ങൾ അവർ ചെല്ലുമ്പോൾ പറയുമ്പോൾ കാര്യങ്ങൾ നടത്തുന്ന വ്യക്തികളെ മനസ്സിലാക്കി ജയിക്കുക എന്നുള്ളൊരു ആശയമേ വന്നിട്ടുണ്ട്. ഡൽഹിയിലെ കേരള ഹൌസ് മാതൃകയിൽ ആന്ധ്രയിലും ഒരു കേരള ഹൌസ് വേണമെന്നതാണ് അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാരിനോടുള്ള അസോസിയേഷന്റെ ആവശ്യം. പഠന കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന നഴ്സിംഗ് കുട്ടികളുടെ പേരന്റ്സ്, അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് കടന്നു വരുന്ന ഒരു പണ്ട് പഠിച്ചു പോയിരുന്ന സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ഈ വക ആൾക്കാർക്ക് വരുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വാടക കൊടുത്ത് 2, 3, 4 ദിവസം നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഭാരമാണ്. അതിനുവേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടാണ് കേരള ഹൌസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരിക്കും. സീമാന്ധ്രയിലും തെലങ്കാനയിലുമായി 40 മലയാളി അസോസിയേഷനുകൾ കോൺഫെഡറേഷന്റെ കീഴിലുണ്ട്. അമൃത ന്യൂസ്, ഹൈദരാബാദ്.